ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൈവ് ഷൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് മുറുക്കാണ്. നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മുറുക്കാണിത്. ഇതെല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അരിമുറുക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മുറുക്കാണിത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്, പത്തിരി ഇടിയപ്പം അതിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഒരു കപ്പ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതവിടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ നോർമൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഒരു ടീസ്പൂൺ. ഇവിടെ മുറുക്ക് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു എരിവൊക്കെ ഉണ്ടാകും, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കിപ്പം മുളക് പൊടി താല്പര്യമില്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ എള്ളാണ്, കറുത്ത എള്ള്. ഈ എള്ളും കൂടെ ചേർക്കുന്നത് നല്ല ഒരു ടേസ്റ്റാണ് നമ്മുടെ മുറുക്കിന് കിട്ടുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എള്ളില്ലെങ്കിൽ കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. കരിഞ്ചീരകവും എള്ളും ഒന്നും കയ്യിലില്ലെങ്കിൽ അര ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മൾ തോരത്തിനൊക്കെ അരയ്ക്കുന്ന, ആ ജീരകം ചേർത്ത് കൊടുത്താലും മതി. എങ്കിലും നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് എള്ള് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അര ടീസ്പൂൺ എള്ളാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് നുള്ള് കായത്തിൻ്റെ പൊടി. കായത്തിൻ്റെ പൊടിയൊന്നും കൂടി പോണ്ട, രണ്ട് നുള്ള് മതിയാകും. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കായത്തിൻ്റെ പൊടിയും എല്ലാം ഈ മാവിൻ്റെ എല്ലാം അടുത്ത് നന്നായിട്ട് എത്തണം. ഞാനിതവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇവിടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിലും വെള്ളത്തിലേക്ക് മാവിട്ട് കുഴച്ചെടുക്കാം, അതിനേക്കാളും എളുപ്പം ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. ഇപ്പം എന്താ, നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറുമ്പം കൈ കൊണ്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ദേ ഇപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം. ഞാനിപ്പം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ തൊടാൻ പാകത്തിനുള്ള ചൂടേ ഉള്ളൂ, അതുകൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും. കുഴച്ചെടുത്തിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിതാ ഇവിടെ നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന അത്ര സോഫ്റ്റ് ആക്കണ്ട, കുറച്ചും കൂടി ഒരു കട്ടിക്ക് വേണം കുഴച്ചെടുക്കാൻ. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുറുക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണയായിട്ട് അരിമുറുക്ക് തയ്യാറാക്കുമ്പോൾ അതിൽ ഉഴുന്നൊക്കെ വറുത്ത് പൊടിച്ച ഉഴുന്നിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കുക. ഇതിൽ നമുക്ക് ഉഴുന്ന് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അരിമാവ് മാത്രം മതി. ഇനി നമുക്കിതൊരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗങ്ങൾ ഡ്രൈ ആയിട്ട് മാറും. സ്റ്റാറിൻ്റെ അച്ചിലാണ് നമ്മൾ മുറുക്കുണ്ടാക്കുന്നത്. നമ്മുടെ സേവനാഴിയിൽ നാല് അച്ചുണ്ടാകുമല്ലോ, അതിൽ ഒരച്ചാണിത്, ഈ സ്റ്റാറിൻ്റെ അച്ച്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഈ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എന്താ ഇതിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാവെടുത്തിട്ട് വീണ്ടും അങ്ങ് അടച്ചു വയ്ക്കണം. ഇനി നമുക്ക് അടച്ചു കൊടുക്കാം. ഞാൻ ഇതാ ഇവിടെ മാവ് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുറുക്ക് തയ്യാറാക്കിയെടുക്കുന്നതിന് മുന്നേ ഈ മുറുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വന്നു. ഇതിലേക്ക് നമുക്ക്
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഞാനിത് ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മുറുക്ക് ചുറ്റിയെടുക്കാം. ഞാനിതാ ഇതുപോലെയുള്ളൊരു പാത്രത്തിൻ്റെ പുറത്താണ് മുറുക്ക് ചുറ്റിയെടുക്കുന്നത്. ഞാനിതാ ഇതിൻ്റെ മുകളിലെ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മുറുക്ക് ചുറ്റിയെടുക്കാം. ആദ്യമെല്ലാം നമ്മൾ മുറുക്കുണ്ടാക്കിയെടുക്കുമ്പോൾ വലിയൊരു ഷേപ്പൊന്നും കാണില്ല. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. രണ്ട് മൂന്നെണ്ണം കഴിയുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതനുസരിച്ച് ഇത് ചുറ്റിയെടുക്കാവുന്നതാണ്. ഇത് വലിയ പാടൊന്നുമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റും. എന്താ ഇവിടെ കുറച്ച് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് നാല് മുറുക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇട്ടുടനെ മറിച്ചിടേണ്ട ആവശ്യമില്ല. ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ എന്താ ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളെ ഈ മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ മുറുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. നമ്മൾ ഈ മുറുക്ക് റെഡിയായി എന്നറിയുന്നത് ഈ ഇപ്പം നല്ല ബബിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ബബിൾസ് എല്ലാം പൂർണ്ണമായിട്ടും മാറുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതേ നോക്കൂ, ഇപ്പം നമ്മുടെ എണ്ണയിലുള്ള ആ ബബിൾസൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതാണ് ഈ മുറുക്കിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതിലൊട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് നമ്മുടെ മുറുക്കിരിക്കുന്നത്. ഇതിന് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുന്നത് കേട്ടോ. ഞാനിതാ ഇവിടെ കുറച്ച് അതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ മുറുക്കും ഫ്രൈ ചെയ്തെടുക്കാം. ഇതും നമുക്ക് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഒന്ന് രണ്ട് തവണ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ ഞാൻ എന്താ നമ്മുടെ മുറുക്കെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള മുറുക്കെല്ലാം എന്താ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ റൗണ്ടിലുള്ള മുറുക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് 45 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരു കപ്പ് മാവിൽ നിന്ന് 45 മുറുക്കാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കിതിനേക്കാളും വലിയ മുറുക്കാണ് വേണ്ടിയതെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ചെറിയ ടൈപ്പിലുള്ള മുറുക്കായിരിക്കും കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിവിടെ ചെറിയ റൗണ്ടിലുള്ള മുറുക്കുണ്ടാക്കിയിട്ടുള്ളത്. ഇത് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലിൽ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.